ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിൽ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർണോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകയും മടങ്ങുകയും എല്ലാ നാളും യേശുക്രിസ്തു കർത്താവെന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുമടങ്ങുകയും ചെയ്യേണ്ടി വരും. കർത്താവേ, വചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകണമേ യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. കെനോട്ടിക് പാസേജ് എന്നാണ് ഈ വേദഭാഗത്തെ വേദശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്നത്. ഇതിൻ്റെ ചരിത്രം 2-ാം നൂറ്റാണ്ട് മുതൽ ആളുകൾ വീടുകളിൽ ഉള്ള ആരാധനയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് ആരോഹണ അവരോഹണ ക്രമത്തിൽ ഈ വാക്യം ഉരുവിട്ടുകൊണ്ടാണ് ആളുകൾ ആരാധനയ്ക്ക് പോയിരുന്നത്. 6, 7, 8 മൂന്ന് വാക്യത്തിൽ 7 പോയിന്റുകൾ ഉണ്ട്. 9, 10, 11 വാക്യത്തിൽ 7 പോയിന്റുകൾ ഉണ്ട്. ഞാൻ ഇന്ന് പ്രസംഗിക്കേണ്ടത് 14 പോയിന്റ്. എങ്ങനെ പ്രശ്നം? അപ്പൊ ആദ്യത്തെ ആ ഭാഗം ഒന്ന് ചുരുക്കി പറയാം. ആ വാക്യം തുടങ്ങുന്നത് ശ്രദ്ധിക്കുക, അവൻ ദൈവരൂപത്തിൽ ഇരിക്കുക. ഞാനിത് എൻ്റെ മറ്റൊരു പ്രസംഗം കൊണ്ട് നിവൃത്തിയായി അതിൽ ഈ മുഖവിലകൾ പറയാറുണ്ട്. ശ്രദ്ധിക്കുക, അവൻ ദൈവരൂപത്തിൽ ഇരിക്കുക. അപ്പം നമ്മൾ എങ്ങോട്ടാണ് നോക്കുന്നത്? അവൻ ദൈവരൂപത്തിൽ ഇതിൽ കൂടുതൽ ഉയരത്തിൽ ഇനി ഒരാൾ ഇരിക്കാനില്ല. എന്നിട്ട് പറയുകയാണ്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ഇനി 7 പോയിന്റുകൾ ദാസരൂപെടുത്തു മനുഷ്യ സാദൃശ്യത്തിനായി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോടും എല്ലാവരും മരിക്കും. പക്ഷേ അടുത്ത പദം ക്രൂശിലെ മരണത്തോളം, ഇതിൽ കൂടുതൽ ഇനി ഒരാൾ താഴാനില്ല. അപ്പൊ രണ്ടും കൂടെ ഒന്ന് ചേർത്ത് പറയുന്നു, ഇതിൽ കൂടുതൽ ഇനി ഒരാൾ ഉയരാനുമില്ല, ഇത്രയും ഉയരത്തിൽ ഇരുന്ന ഒരാൾ ഇതിൽ കൂടുതൽ താഴാനുമില്ല. അതുകൊണ്ട് അടുത്ത 7, 3 വാക്യത്തിൽ 7 പോയിന്റ്, അതുകൊണ്ട് പിതാവ് അവനെ യേശുവിനെ ഉയർത്തിയപ്പോൾ എവിടം വരെ ഉയർത്തി? സകല നാമത്തിനും മേലായ നാമമായി ഉയർത്തി. എന്നിട്ട് പറയുകയാണ്, 3 ലോകങ്ങൾ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങും. ആരുടെ മുമ്പിൽ? യേശുവിൻ്റെ മുമ്പിൽ. അപ്പൊ ഇന്ന് രാത്രി നമ്മള് നമ്മുടെ ശബ്ദം കൂടാൻ കാരണം, നമ്മളെ ഉറക്കെ സ്തുതിക്കാൻ കാരണം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇരിക്കുന്ന ആളുകളുടെ എണ്ണത്തിന് അനുസരിച്ചല്ല നമ്മൾ സ്തോത്രം പറയുന്നത്, മറിച്ച് ആരുടെ മുൻപിലാണ് ഇരിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ കണ്ഠനാളത്തിൽ നിന്ന് ദിഗന്ധങ്ങൾ ഭേദിക്കുമാർ സ്തോത്രം ശബ്ദത്തിൽ ഇരുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, മുക്കാൽ ചക്രത്തിൻ്റെ വിലയില്ലാത്ത മുക്കുവണ്ണങ്ങൾ കൊണ്ട് അണിയിച്ചൊരുക്കി 3-4 പേർ മുക്കിയും
മൂളി ചുമന്നു കൊണ്ടുപോയി ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുത്തുന്ന ഒരു കുട്ടി ദൈവത്തിന്റെ മുൻപിൽ അല്ല ഇന്ന് രാത്രി നമ്മൾ ഇരിക്കുന്നത്. മൂന്ന് ലോകവും മുഴങ്ങാൻ മടക്കുവാൻ യോഗ്യമായ ഒരു നാമമുണ്ടെങ്കിൽ ആ നാമത്തിന്റെ മുൻപിലാണ് ഇരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ അന്തസ് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഒരുപക്ഷെ ഇനി ഈ വിഷയമൊക്കെ പ്രസംഗിക്കാൻ പറ്റുമോ എന്ന് എനിക്കും സംശയമുള്ളത് കൊണ്ട് അവസാന ശ്വാസം വരെ ഉറക്കം പറയുന്നു, യേശുവിന് പകരം വെക്കാൻ ഒരു ദൈവമില്ല. ഇന്ന് രാത്രിയിൽ എന്റെ പ്രസംഗ വിഷയം യേശു മാത്രമാണ് കർത്താവ്. അത് പറയുമ്പോൾ നമ്മുടെ കരമൊന്ന് ചേർത്തടിച്ച് ഇന്ന് രാത്രിയിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ വാഴും സെന്ററിന്റെ അവസാന ദിവസം പിരിയുമ്പോൾ സെന്റർ പാസ്റ്റർ മതമൊന്നും എടുക്കാതെ പാർട്ടികാര്യ മഹത്വം എടുക്കാതെ പ്രസംഗിക്കുന്നവൻ മഹത്വം എടുക്കാതെ ഇന്ന് രാത്രി ആശീർവാദം പറയുമ്പോൾ വാഴും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരിക്കണം. ഇതിന് പറയാൻ പറ്റുമെന്ന് സംശയാതെ അതവന് പറയാൻ പറ്റുന്ന കാലം അത് പറയുകയെന്നുള്ള സ്വർണോകരുടെയും ഭൂലോകരുടെയും മധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും ഭൂലോകത്തിൽ ഉള്ളവർക്ക് പരിചയപ്പെടാൻ കൊടുത്ത നാമത്തിന്റെ പേരാണ് യേശു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് വിളിക്കണം. അപ്പൊ യേശുവിന്റെ പേര് ആർക്ക് പരിചയപ്പെടാൻ കിട്ടിയതാ? ഭൂലോകത്തിലുള്ളവർ, അധോലോകത്തിൽ ഉള്ളവർക്ക്, യഹൂദന് ഈ പേരല്ല സ്വീകാര്യമായിട്ടുള്ളത്. പറയുന്നു മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുമെന്ന് ഞങ്ങൾ അറിയുന്നു. യഹൂദന് ആരെയാണ് വേണ്ടത്? യേശുവിനെ അല്ല, അന്നും വേണ്ട ഇന്നും വേണ്ട യേശുവിനെ. ആരെ മതി? മശിഹ, ക്രിസ്തു അഭിഷിക്ത. അധോ ലോകത്തിലെ അറിയപ്പെടുന്ന പേര് ക്രിസ്തു മശിഹ അഭിഷിക്ത. സ്വർണോകത്തിൽ യേശുവിനെ ആരും യേശു എന്ന് വിളിക്കാറില്ല, അല്ലോ? ഇല്ല, സ്വർണോകത്തിൽ ആരും ക്രിസ്തു മശിഹ എന്ന് വിളിക്കാറില്ല. അവിടെ വിളിക്കുന്നത് സങ്കീർത്തനത്തിനകത്തുണ്ട്, കർത്താവ് എന്റെ കർത്താവിനോട്. അപ്പൊ അവിടെ എന്താ പേര് യേശുവിന്? കർത്താവ്, ഭരിക്കുന്നവൻ, ഉടമസ്ഥൻ. ഭൂലോകത്തിലെ യേശു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? 2000 വർഷം മുൻപ് കന്യകയിൽ കൂടെ ഭൂമിയിലേക്ക് ജനിച്ചു വീണ്, 33.5 വർഷം ലോകത്തിൽ ജീവിച്ച്, 12ഉം 18ഉം മറച്ചു വെച്ച്, 3.5 വർഷം വെളിപ്പെടുത്തി, നഖം വെച്ച മൃഗത്തെ പോലെ പാലസ്തീന്റെ പച്ചമണ്ണം മുഴുവൻ കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ഉരുതും മറിച്ച് കണ്ണിൽ കണ്ടവരെ കയ്യിൽ കിട്ടിയവരെ പ്രതിഫലിച്ചുകൂടാതെ ദാനമായി ദാനകർമ്മങ്ങൾ നൽകി 35 പരം അത്ഭുതങ്ങൾ വീട്ടിലും ശവക്കോട്ടയിലും പള്ളിയിലും കടലിലും കരയിലും വഴിയിലും 6 സ്ഥലങ്ങളിൽ ചെയ്ത് ഗദസമന തോട്ടത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട് നിരവധി കോടതികളിൽ മറിച്ചും തിരിച്ചും വിസ്തരിക്കപ്പെട്ടിട്ടും ഒരു കുറ്റവും കാണാതിരുന്നിട്ടും ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്ത് പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽമുറി വരെ, ഗബ്ബത്ത മുതൽ ഗോൾഗോഥ വരെ ചരിത്രം പറയുന്നത് ശരിയെങ്കിൽ 14 സ്ഥലത്തെങ്കിലും വെച്ചും വിറങ്ങലിച്ചും വീടും എഴുന്നേറ്റും
ഈ ലോകം തുപ്പി മർദ്ദിച്ച് അവശനാക്കി വിരൂപനാക്കി കാൽവരി കുന്നിലേക്ക് നടത്തി നട്ടുച്ച സമയത്ത് കുടിവെള്ളം പോലും കിട്ടാതെ ക്രൂശിൽ സ്വന്തം തോളിൽ തലച്ചാച്ച് മരിച്ച് അരിമത്തേക്കാരനായ യോസേഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്ത ഇന്നലെ യേശു, അതാണ് ഇന്നലത്തെ യേശു. അവിടം കൊണ്ട് യേശുവിന്റെ ചരിത്രം അവസാനിച്ചിരുന്നെങ്കിൽ വാഴൂരിൽ ഒരു കൺവെൻഷൻ ഞങ്ങൾ നടത്തുകയില്ലായിരുന്നു, ജോയി പാറക്കിൽ പ്രസംഗിക്കാൻ വരത്തില്ലായിരുന്നു, യാക്കോബ് പാടാനും വരത്തില്ലായിരുന്നു. ഞങ്ങൾ വരാൻ കാരണം ഇന്നലെകളിൽ മരിച്ചുപോയ ഒരുവനെ മാത്രമല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്, കല്ലറയുടെ കവാടബന്ധിത മഹാശിലാ പ്രതിബന്ധത്തെ തകർത്തുകൊണ്ട് റോമൻ സാമ്രാജ്യത്തിന്റെ അധികാര പ്രതീകമായ മുദ്രയെ തകർത്ത് കണ്ണിൽ ജാഗ്രത കയ്യിൽ ആയുധം റോമൻ പടയാളികളെ തകർത്തുകൊണ്ട് പാപത്തിന് ശമ്പളം മരണമത്ര എന്ന പാപ ശമ്പള മരണം നരക ന്യായ വിധിയെ കാലത്തിന്റെ തലമുടക്കിൽ എറിയപ്പെട്ടുകൊണ്ട് ലോക ചരിത്രത്തിൽ ഇടം പരിണതമായി ആദ്യമായും അവസാനമായും ഒരുവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിൽ ഇരിക്കുക മാത്രമല്ല, ഇന്ന് രാത്രിയിൽ വാഴൂർ കൺവെൻഷന്റെ സമാപന രാത്രിയിൽ അഗ്നിജ്വാലിക്കൊത്ത കണ്ണുള്ളവനായി ഞങ്ങളുടെ യോഗത്തിന്റെ നടുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ജീവനുള്ള ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഇന്നലെ യേശു, ഇന്നത്തെ ക്രിസ്തു, നാളെയോ നാളെയോ ഒറ്റ പ്രതിപക്ഷം പോലും ഇല്ലാതെ യെരുശലേമിൽ ഒരു കസേരയിട്ട് അഞ്ചു വർഷം ഇടത്തേക്കും അഞ്ചു വർഷം വലത്തേക്കുമല്ല തുടങ്ങിയാൽ ഒരു ആയിരം വർഷം ഭരിക്കാൻ വരുന്ന ഏക ചക്രാധിപതിയും ദൈവാദി ദൈവവും രാജാദി രാജാവുമായ നാളത്തെ കർത്താവ് ഇന്നലെ യേശു, ഇന്നത്തെ ക്രിസ്തു, നാളത്തെ കർത്താവ്. മൂന്ന് യേശു ക്രിസ്തു കർത്താവ് അങ്ങനെ യേശു പ്ലസ് ക്രിസ്തു സമം കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റു പറയുമെന്നല്ല പറയേണ്ടി വരും. രണ്ടര കൊല്ലം മുമ്പ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു, മൂന്ന് ബാനറുകൾ പോയി. ഒന്ന്, തുടച്ച് നീക്കണം ഈ ഭരണം, അങ്ങനെയാണ് യു ഡി എഫ്. രണ്ട്, തുടരണം ഈ ഭരണം, അങ്ങനെയാണ് എൽ ഡി എഫ്. മൂന്ന്, തുടങ്ങണം ഒരക്കൗണ്ട്, അതാരുടെയാണ് ബി ജെ പി. മൂന്ന് കൂട്ടിലൂടെ കാണും ഉണ്ടായിക്കോട്ടെ. നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കേരള ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. ഗവർണറുടെ മുമ്പാകെ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലി മിനിറ്റ്സിൽ ഒപ്പുവെച്ച് സുഖാവ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. ഇന്ന് രാത്രിയിൽ വാഴൂരുള്ള യു ഡി എഫുകാരോടും ബി ജെ പിക്കാരോടും എല്ലാ പാർട്ടികളോടും ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നവരോടും ഒരു ചോദ്യം, നിങ്ങളുടെ മുഖ്യമന്ത്രിയാരാണ്? ആശയ വ്യത്യാസം പലതുമുണ്ടെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണെന്ന് പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയ പാർട്ടി ഏതുമായിക്കോട്ടെ എന്റെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഏത് പാർട്ടിയിലുള്ളവരാണെങ്കിലും ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദിയാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. വിവരമുള്ളവന് പറയാൻ പറ്റൂ. ഇതുപോലെ യേശു വ്യഭിചാരപുത്രനാണെന്ന്, യേശു ദൈവമല്ലെന്നും ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ലെന്നും
ഒക്കെ ആക്ഷേപിക്കുന്നവനോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, നടന്നോ നടന്നോ, പക്ഷേ ഒറ്റ കസേരയിട്ട് വരാൻ പോകുന്ന 1000 കൊല്ലത്തെ 70 പ്രകടന പത്രികകൾ പരസ്യമായി വായിച്ച് പിതാവായ ദൈവത്തിന് മുമ്പാകെ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലി സഹസ്രാധിപനായ യേശു അധികാരമേറ്റെടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വന്നേച്ച് പറയേണ്ടി വരും, ഇരിക്കുന്ന യേശു മാത്രം കർത്താവ് എന്ന് പറഞ്ഞേച്ച് നരകത്തിലേക്ക് പോകണം. അന്ന് ഗതികെട്ട് നരകത്തിലേക്ക് പോകുന്നതിനേക്കാൾ ഇന്ന് 5 രൂപ വാടക കസേ ഇരുന്നിട്ടാണെങ്കിലും ഒന്ന്
യേശു ക്രിസ്തുവാണെന്ന് സംശയിച്ച ഉപദേശകാരൻ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 2-ാമത്തെ വാക്യം. യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് കേട്ടിട്ട് തന്റെ ശിഷ്യന്മാരെ അയച്ചു, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവിനെ കാത്തിരിക്കുകയോ എന്ന് അവർ മുഖാന്തരം അവരോട് ചോദിച്ചു. മതി, ഞങ്ങളൊക്കെ ഭൂമിയിൽ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവർ ആരുമില്ല. യോഹന്നാന് ദൈവം വെളിപ്പെടുത്തിയിരുന്നോ? യേശുവാണ് ക്രിസ്തു എന്ന് വെളിപ്പെടുത്തിയിരുന്നു. മനസ്സിലായിരുന്നോ? മനസ്സിലായി എവിടെ വാക്യം പറയാം. യോഹന്നാനെ ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നത് നീ കാണുന്നുവോ, അവനാണ് ക്രിസ്തു. യോഹന്നാൻ യേശുവിനെ മുക്കുക, മുക്കി മുങ്ങിയപ്പോ തത്വത്തിൽ മോഹമനായ പരിശുദ്ധാത്മാവ് പ്രാവന്ന രൂപത്തിൽ ആരുടെ നിലങ്ങി, അതാര് കണ്ടു? അവ ഒന്നാമത്തെ ഭാഗം ക്ലിയറായി. ഇനി രണ്ടാമത്തെ ഭാഗം കേട്ടോളൂ. ഇതിന്റെ പ്രസംഗം, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ എന്നെക്കാൾ ചെറിയവനോ വലിയവനോ, അവന്റെ ചെരുപ്പിന്റെ പാറടിപ്പാൻ ഞാൻ വീശുമുറം, അവൻ കളത്തെ മുറ്റും കതിര് പതിര് രണ്ട് സ്ഥലത്തേക്ക് മാറ്റും. അപ്പൊ യേശു ആരാണെന്നും യേശു ദൈവമാണെന്നും അറിഞ്ഞ് പ്രസംഗിച്ച ഒരാളാണ് ആര്? യോഹന്നാൻ സ്നാപകൻ. അങ്ങനെ സ്നാനം കഴിക്കും താകർത്ത പ്രസംഗം, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത പ്രസംഗമാണ് യോഹന്നാന്റെ പ്രസംഗം. അതുകൊണ്ട് തടവില്ല, നമ്മളൊക്കെ തടവിലാകാത്തത് വിട്ടുവീഴ്ചയുള്ള പ്രസംഗം ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന പ്രസംഗം കാവ്യത പ്രസംഗിച്ചാൽ തടവില്ല. നമ്മൾക്ക് അവിടെ ദേഷ്യം മാത്രം. യോഹന്നാൻ തടവിലായപ്പോൾ ടെൻഷനൊന്നും ഉണ്ടായില്ല. എന്താ കാര്യം? മുക്കി ഞാൻ യേശുവിനെ. അപ്പൊ മുങ്ങിയവൻ വിശ്വാസി, മുക്കിയവൻ നമ്മുടെ ഇടയിൽ. അപ്പൊ യോഹന്നാൻ തടവിൽ കിടന്നോട് ചിന്തിച്ചു, ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനാണ് യേശു വന്നത്, ഞാനിപ്പോൾ ബദ്ധനാണ്. അപ്പൊ എന്നെ വിടുവിക്കാൻ ആര് വരും? യേശു. അതുകൊണ്ട് ഒന്നാമത്തെ ദിവസം കാലാഗ്രഹത്തിൽ കിടന്ന് ഏത് പാട്ട് പാടിക്കാണോ നീങ്ങിപ്പോയി. ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരെ പാടാം, എന്നാലും പാടലും പാടുന്നില്ല, നീങ്ങിപ്പോയി. അത് പാടുന്ന ഒരു സ്റ്റെപ്പുണ്ട്, പക്ഷെ യേശു വന്നില്ല. രണ്ടാം ദിവസം പാട്ടിന്റെ പാറ്റേൺ മാറ്റി, കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, ശക്തിയരുക നാഥനെ ഭക്തിയിൽ പൂർണനാക്കുക. കാവ്യാത്മകമാണ്, തനി മലയാളം പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ നിർമ്മതാന്നായി പറഞ്ഞാണ്. എന്നിട്ട് യേശു വന്നില്ല. അങ്ങനെ മൂന്നാമത്തെ ദിവസം ആ പാട്ടും പാടി. ഏത് പാട്ട്? ദുഃഖത്തിന്റെ പാനപാത്രം. കർത്താവ് എന്റെ കയ്യിൽ തന്നാൽ എന്തോ ചെയ്യും, വേറെ വല്ലവരോ എന്തെങ്കിലും വലിച്ചെറിയാതെ, ഇത് മേടിക്കല്ലാതെ മനസ്സ് അസ്വസ്ഥമായി. എന്തുകൊണ്ട് എന്റെ കാരാഗ്രഹത്തിൽ നിന്നും വിടുതലില്ല? എന്തുകൊണ്ട് എന്റെ പ്രശ്നത്തിൽ നിന്നും വിടുതലില്ല? യേശു വിടുവിക്കാൻ കഴിയുന്നവരല്ലേ? ഈ ഒരു കാര്യം ചിന്തിച്ചു ചിന്തിച്ച് തലമുറയുന്ന ഉപദേശിമാരുടെ എണ്ണം ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒത്തിരി പ്രാവശ്യം ഞാൻ പോയി പ്രസംഗിച്ചിട്ടുള്ള ഒരു സഭയിലെ ഒരു ഉപദേശം ഞാൻ കണ്ടപ്പോ പെട്ടെന്ന് മനസ്സിലായില്ല.
മാസ്റ്ററിന്റെ തിരുമേനിയാണ്. ഞാൻ പറഞ്ഞു നമ്മൾ എങ്ങനെയൊന്നും പോയാൽ നമുക്ക് നിലനിൽപ്പില്ല. നമ്മുടെ ഈ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ വലുതും അതുകൊണ്ട് സർക്കാരിൽ നിന്നും പിടികൊടുക്കാതിരിക്കാനും തെന്നി ഒഴിയാനും തന്ത്രപരമായി നിർണ്ണയിക്കാം. പണ്ട് ഞങ്ങൾ പറഞ്ഞവരെ കർത്താവെ നീ തന്ത്രപരമായി നീങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ കടവറ്റി പോകുന്നു പറഞ്ഞവരെ തന്ത്രപരമായി നിർണ്ണയിക്കാം. ഞാൻ നടത്തിയിരിക്കുന്നു, ഇനി എനിക്ക് പേടിക്കണ്ട. നല്ല മനസ്സിലായി. നമ്മുടെ രൂപയ്ക്ക് ഇത്ര നീളമേ ഉള്ളൂ. എന്റെ പാസ്റ്റർ രൂപയ്ക്ക് കുറച്ചുകൂടെ നീളമുണ്ട്. പുള്ളി അത് നിലവിലെ മുട്ടിച്ചു. അത്രയും ഞങ്ങള് അതിട്ടേച്ചാണ് പണ്ട് പോകുന്നത്. മനസ്സിലായി. ഇപ്പോ ഒരു ചിന്തയാ, ഈ സർക്കാർ നമ്മെ പിടിക്കാതിരിക്കാം, സ്ഥാപന ജംഗമ വസ്തുക്കൾ കൊണ്ടുപോകാതിരിക്കാം. നിന്നോട് ആര് പറഞ്ഞു ഈ സ്ഥാപന ജംഗമ വസ്തുക്കൾ വാങ്ങിക്കൂട്ടാൻ? സ്വപ്നം എന്തെങ്കിലും ഒക്കെ വിട്ടേച്ച് കർത്താവിന്റെ വരെ പോകാനാണ് പൗലോസിന്റെ തീരുമാനം. കാലം മാറിയപ്പോൾ കർത്താവിനെ വരെ വിട്ടാലും വേണ്ടില്ല, വിറ്റാലും വേണ്ടില്ല, എന്തെങ്കിലും വാങ്ങി കൂട്ടാനാണ് ഇപ്പോഴത്തെ ആളുകളുടെ തീരുമാനം. അവര് പറയ പിടിച്ചു നിൽക്കാൻ ചുവട് മാറ്റിയേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ അടക്കമുള്ള എന്റെ സഹപ്രവർത്തകർക്ക് ഒരു ഉപദേശ രൂപത്തിലല്ല ഭയപ്പാടോടെ പറയുകയാണ്, കാലം ഇത്രയായി, ഇനിയും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് വിദേശത്ത് പോകാൻ ഒത്തില്ല, വീടില്ല, കൂടില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞ് ഈ കർത്താവിന് ഇതൊന്നും തരാൻ ഒക്കത്തില്ലെന്നും പറഞ്ഞ് ഒരു ചുവട് മാറ്റം നമ്മുടെ ഇടയിൽ നിന്ന് ഉണ്ടായിക്കൂടാ. ഇതിനൊന്നുമല്ല നമ്മൾ വേറെ വിട്ട് വന്നത്. ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ മാറിയില്ലെന്ന് പറഞ്ഞ് മരണം ചാടാൻ നിൽക്കരുത്. ഞങ്ങളുടെ ദേവദാസന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ നിങ്ങളുടെ ഏലക്കാരുടെ മീറ്റിംഗിൽ പറയും, ലോകത്തിലെ സ്ലീപ്പർ പോസ്റ്റ് ഉള്ള ജോലിക്കാരനെ വരെ പറയുന്നത് സാലറി എന്നാണ്, ശമ്പളം എന്നാണ്, സാലറി. ഉപദേശന്മാരുടെ 10, 500, 600 കൊടുക്കുന്നുള്ളൂ, 1000 കൊടുക്കുന്നുള്ളൂ, ചിലപ്പോഴൊന്നുമില്ല. അതിന്റെ സാലറി എന്നല്ല പറയുന്നത്, എല്ലാം പറയുന്നു സപ്പോർട്ട് എന്നാണ് കേട്ടിരിക്കുന്നത്. എന്നതാ ഞങ്ങൾക്ക് മാത്രം സപ്പോർട്ട്. ഈ കൊലച്ചു വരുന്ന വാഴയ്ക്ക് കൊടുക്കുന്ന ഊന്നിന്റെ പേരാണ് സപ്പോർട്ട്. എത്ര നാളുണ്ട് മൂക്കുന്നത് വരെ ഉള്ളു. ഇതാണ് സന്ദർഭാസന്മാരും മനസ്സിലുള്ള തന്ത്രപരമായ നീക്കമാണ്. അവരെ മിച്ച കാശ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളുടെ വാഴക്കൊല ഒരു കാലത്തും മൂക്കുകയല്ല. 40 കൊല്ലമായിട്ട് വാഴക്കൊല മൂക്കാത്ത മാസം അത് എടുത്ത് മാറ്റിയെടുത്ത് ഞങ്ങളുടെ വാഴ മന്ത്രിയാണ് വാഴക്കൊല മൂക്കിക്കുന്നത്. മനസ്സിലായി. എന്നാലും ഞങ്ങളെക്കാൾ നിപ്പും മട്ടും വെള്ള കുപ്പായ അതിന്റെ അധ്യക്ഷനൊക്കെ വരുന്നുണ്ടെന്ന് ഞാൻ പാടാന്ന് കേട്ടു. അന്നെ ഭാര്യ വീട്ടാൽ ചോദിച്ചു പോലെ അങ്ങനെ ഭയങ്കര വരുമാനല്ലേ ചെറുത്. വെള്ള അന്ന് ഉദാലയാ ഒക്കെ മുക്കി വല്ല മടി ആക്കിയിരിക്കുന്നല്ലോ, അതിന് മാത്രം വരുമാനമുണ്ടോ? ഞാൻ പറഞ്ഞു അതിന് മാത്രം.
പറയണം. വരുവാനുള്ളവൻ നീയോ? അതോ ഞങ്ങൾ മറ്റൊരു ക്രിസ്തുവിനെ? വേറെ ക്രിസ്തുവാണ് ഇപ്പൊ വിടിയിരിക്കുന്ന യേശു, വീട് തരുന്ന യേശു, രോഗങ്ങൾ സൗഖ്യമാക്കുന്ന യേശു, നിത്യമറങ്ങുന്ന യേശുവിനെ ആരും പ്രസന്റ് ചെയ്യുന്നില്ല. ഇതൊക്കെ ശരിയാണോ? മേൽ പറഞ്ഞതെല്ലാം യേശു തരും. ഞാൻ കുറച്ചപ്പുറത്ത് മാറി ഒരു ചായ ഒരു പരമ്പുരിയും കഴിച്ചു. റോഡിന്റെ വക്കിൽ ഇരുന്ന് കഴിച്ചു. ഒരാളെ പോയപ്പോൾ ഞാൻ പുള്ളി എന്നെ നോക്കി, അവന്റെ ഭൂമി പറഞ്ഞു. ഞാൻ ലേതാവിനെ അറിയത്തില്ല, ഇങ്ങോട്ട് വന്നാരെങ്കിലും അയക്കും. അങ്ങനെ പറയുക, ജോലിപ്പാറക്കൽ പാസ്റ്റർ ചായ കുടിക്കാൻ വാഴൂന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയോ തെറ്റോ? ശരിയുമ തെറ്റുമാ? ഞാൻ ചായ കുടിക്കുന്നത് ഞാൻ കണ്ടതാ. പക്ഷെ കാര്യങ്ങൾ ഗഗനമായി ചൊല്ലിക്കണം. ദൈവമാണ്, ഞാൻ ചായ കുടിക്കുന്നതിലും കഴിക്കാനല്ല വാഴുന്നത്. ഇവിടെ പ്രസംഗിക്കാനാ വന്ന വഴി ഒരു ചായ കുടിച്ചാൽ അതൊരു സത്യമാണ്. കാര്യം പിടികിട്ടിയോ? യേശു ലോകത്തിൽ വന്നത് ഇവിടുത്തെ ആശുപത്രിയിൽ നിന്ന് സീരി വെക്കാനല്ലെന്ന്, ഇവിടുത്തെ ഭവന നിർമ്മാണ വകുപ്പിന്റെ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാനല്ലെന്ന്. ഇത് തന്നെ സ്വന്തം കിട്ടിയില്ലെങ്കിലും അത് കിട്ടണം, അത് കിട്ടണം. നിന്റെ ആത്മാവിന് നരകത്തിൽ നിന്ന് അവിടെ ചെന്നപ്പോ അവർ ചുറ്റുള്ള യോഗനാഥ ശിഷ്യന്മാരാണ്. ഓക്കെ, യോഗനാഥ് ചോദിക്കാൻ പറഞ്ഞു, വരുവാനുള്ളവൻ നീയോ? അത് ഞങ്ങൾ മറ്റൊരുവനെ. യേശുവിന്റെ മറുപടി ഗംഭീരം. ഒരു മറുപടിയും പറഞ്ഞില്ല. യേശു പറഞ്ഞു, ഇവിടെ നിങ്ങൾ എന്താണ് കാണുന്നത്, ഇവിടെ നിങ്ങൾ എന്താണ് കേൾക്കുന്നത്, അത് അവിടെ ചൊന്ന് പറ. ഒരു തെറ്റൊക്കെ ആർക്കും പറ്റത്തില്ലയോ? ഒരു നിമിഷ നേരം കൊണ്ട് എങ്കൽ ഇടറിപ്പോയതാ. അവൻ ധ്യാനിക്കുമ്പോൾ കാര്യം പിടികിട്ടും ചെന്ന് പറഞ്ഞു. അവർ ചെന്ന് പറഞ്ഞു. യോഹന്നാൻ ചോദിച്ചു, എന്താ അവിടെ കണ്ടത്? ബെത്തന്മാർ വിടിയിക്കപ്പെടും. ഓ, അവ എനിക്ക് മാത്രം വിടുതലില്ല അല്ലേ? എന്താ അവിടെ കേട്ടത്? സുവിശേഷ പ്രസംഗം. എന്തായിരുന്നു വിഷയം? അങ്ങനെ ചില വചനമൊക്കെ അറിയാവുന്നവർ പ്രസംഗിച്ച ഒരു വിഷയം ഉണ്ടായിരിക്കും. ചിലത് പ്രസംഗിച്ചാൽ ഒരു വിഷയം ഉണ്ടാകുകയില്ല. അവന് പോയി കഴിയുമ്പം ഒരു വിഷയം ഉണ്ടാകും. അപ്പൊ യേശു പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, എന്തോ വിഷയം? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുന്നു. യോഹന്നാൻ പറഞ്ഞു, അതല്ല യേശു പ്രസംഗിച്ച വിഷയം. അതാ യേശു പ്രസംഗിച്ചത്, അതാണ് അത് ഞാൻ പ്രസംഗിച്ചതല്ലേ? ആ എന്റെ പ്രസംഗം കോപ്പി അടിച്ചതാണ്? അല്ല, തിരിച്ചുപോയി കാരാഗ്രഹത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ കാര്യം പിടികിട്ടി, പിന്നെ കിട്ടിയിട്ടില്ല. ഒറ്റ പ്രസംഗം തല താലത്തിൽ ആത്മാവ് നിത്യത. എന്ത് മനസ്സിലായി? 400 മീറ്റർ വലിയ ഓട്ടം നമുക്ക് മനസ്സിലാകുന്ന ഭാഷ. നമ്മുടെ സ്പ്രിന്റ് റാണി പണ്ടത്തെ പിറ്റി നാലാമത്തെ ലാപ്പിൽ ഓടാൻ നിൽക്കുന്നു. മൂന്നാമത്തെ ലാപ്പിൽ ഓടി വരുന്ന പെൺകുട്ടിയുടെ കാലിടറുന്നു എന്ന് പ്രീജയ്ക്ക് തോന്നി. ഇവിടെ വരെ എത്തത്തില്ലെന്ന് കണ്ടപ്പോൾ 10 അടി അവൻ പിറകോട്ട് മാറി വീഴാൻ പോകുന്ന കൊച്ചിന്റെ കയ്യിൽ നിന്ന് ബാറ്റൻ പിടിച്ചു മേടിച്ചു. ഏറ്റവും പിറകിൽ നിന്ന് കുതിച്ചു മാഞ്ഞ് ലക്ഷ്യ സ്ഥാനത്ത് ഒന്നാമതായി ഫിനിഷിംഗ് ലൈൻ കടക്കുന്നത് പോലെ 6 മാസം മൂത്തതാണ് യോഹന്നാനെങ്കിലും ഓടി വരുന്ന വരവ് കണ്ടപ്പോ യേശുവിന് മനസ്സിലായി ഇത് ഫിനിഷിംഗ് ലൈൻ വരെ എത്തുകയില്ലെന്ന്. 10 അടി പിറകോട്ട് മാറി അവൻ പ്രസംഗിച്ച സുവിശേഷം ബാറ്റൻ പിടിച്ചു മേടിച്ചിട്ട് പറഞ്ഞു, തലതാളത്തിലേക്കും ആത്മാവ്
രണ്ടാമത്തെ ഭാഗത്തേക്ക്. ഒന്നാമത്തെ കാര്യം ഇതായിരുന്നു ദൈവദാസന്മാരുടെ സംശയം മാറി മാറി. ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, എന്താ ഇങ്ങനെ? അതിൻ്റെ മറുപടി അമ്മമാണ്. ഓക്കെ, രണ്ടാമത്തെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നവർക്കൊരു സംശയം, യേശുവാണോ ദൈവം? യോഹന്നാന്റെ സുവിശേഷം 10:22. അനന്തരം യേശുദേവി പ്രതിഷ്ഠോത്സവം ആചരിച്ചു. അന്ന് ശീതകാലമായിരുന്നു. യേശു ദൈവാലയത്തിൽ ശലോമോന്റെ മണ്ഡപത്തിൽ നടന്നുകൊണ്ടിരുന്നു. യഹൂദന്മാർ അവനെ വളഞ്ഞു, "നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു, നീ ക്രിസ്തു എങ്കിൽ സ്പഷ്ടമായി പറക" എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, "ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ സാക്ഷ്യമാകുന്നു." മണ്ഡപത്തിൽ കൂടി ഇങ്ങനെ നടക്കുക, അപ്പൊ അതിന്റെ പുറകെ കുറെ ആളുകൾ നടക്കുന്നുണ്ട്. യേശു നടക്കുന്നത് ഏതാണ്ട് കാര്യത്തിന് വേണ്ടിയാണ്. ആളുകൾ നടക്കുന്നതോ ഒരു കാര്യത്തിലുമല്ല, യേശു നടക്കുന്നത് കൊണ്ട് അവരും നടക്കണം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കുറേ ആളുകൾ എല്ലാ കാലത്തും ഉണ്ട്. ചില ആളുകളെ കാണപ്പെടേ ചോദിക്കണം, ഇപ്പോൾ ഏത് സഭയില്ല? കാണപ്പെടേ ചോദിച്ചോട്ടെ. ഇങ്ങനെ നടന്നപ്പോൾ അവര് പറഞ്ഞു, "എക്സ്ക്യൂസ് മീ യേശു, നീ എത്രത്തോളം ഞങ്ങളെ ആശ്രയിക്കുന്നു, എന്നാ കാര്യം? നീ ക്രിസ്തു എങ്കിൽ ഒന്ന് തെളിച്ച് പറ. നിങ്ങൾ എൻ്റെ മക്കളെ നടന്നാൽ ഞാൻ ക്രിസ്തു ആണെന്ന് പറയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങളോട് ആരും പറഞ്ഞു പറയാം? നിങ്ങളൊരു സത്യം മനസ്സിലാക്കി നടന്നാൽ പോരെ? എന്താണ് അവരെന്ന് ചോദിക്കാൻ കാരണം?" അതെ, ഒത്തിരി കാരണങ്ങളുണ്ട്. ഒന്ന്, ചില നേരം നോക്കുമ്പോൾ യേശു യേശു മനുഷ്യൻ, പക്ഷെ ചില നേരം നോക്കുമ്പോൾ യേശു ക്രിസ്തു ദൈവം. ഒരു കൺഫ്യൂഷൻ അവർക്കുണ്ട്. തെളിയിക്കാം, ശമരിയ സ്ത്രീയോട് വെള്ളം ചോദിച്ചു നിൽക്കുന്ന യേശുവിനെ കണ്ട ആരും പറയും ഇവൻ ദൈവമൊന്നുമല്ല, ഈ പെണ്ണ ഏതാ? ശമരിയാസ്ത്രീ യേശു ജനിക്കുന്നതിന് 10 കൊല്ലുമെന്ന് ഗിരിസിയിൽ മതിയിൽ ആരാധനാലയം മാറിപ്പോയ ടീമാ തന്നെ. അത് പോട്ടെ, ഇവന്റെ സ്വഭാവം ഇവിടെ നിന്ന് വെള്ളം ചോദിക്കുന്നതിനുമാണ് നിൽക്കും. എന്താ കാര്യം? അവന്റെ അടുത്ത് വന്ന ആറു പേരും വെള്ളം ചോദിച്ചോണ്ട് അവന്ന്. ഇവള് നോക്കുമ്പോ ഏഴാമത് ഒരു ഏഴാമത് ഒരു വന്ന ആറു പേർക്കും വേണ്ടിയത് ഉപഭോഗ സംസ്കാരത്തിൽ കീറി പറഞ്ഞ നിന്റെ മാംസമായ ശരീരമായിരുന്നു വേണ്ടിയത്. എന്റെ യേശുവിന് വേണ്ടത് നിന്റെ ശരീരമല്ല, ആർക്കും തൊടാൻ കഴിയാത്ത ഒരാത്മാവ് നിന്റെ ഇടത്തുണ്ട്. അതിന് ആത്മമണമാണ് ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അവന് വേണ്ടതിന്റെ സൗന്ദര്യമല്ല, നിന്റെ പേരല്ല, നിന്റെ സൗഭാഗ്യം നിന്റെ കീഴിൽ പറയാത്ത ആ ഒരു ആത്മാവിനെയാണ് ഇന്ന് രാത്രി യേശുവിന് വേണ്ടത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോ പ്രാർത്ഥന അവരുടെ മുഖം ഈ യേശുവിന് ആരാ നന്ദിയമല്ല. കുറച്ചു കഴിഞ്ഞ യേശുദയാണ് പോയി ഭർത്താവിനെ വിളിച്ചോണ്ട് പോ, ഞാൻ നിനക്ക് ജീവനുള്ള വെള്ളം തരാം. അപ്പൊ അവർക്ക് മനസ്സിലായി ഇവൾ വെള്ളം കോരിയിട്ടില്ല, യേശു വെള്ളം കുടിച്ചിട്ടില്ല. കോരാത്ത വെള്ളം, കുടിക്കാത്ത വെള്ളം. യേശു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. അത് കേട്ടപ്പോ അവർക്ക് മനസ്സിലായി ഇവൻ വെറും യേശുവല്ല മോനെ, ഇവൻ ക്രിസ്തുവാണ്, ഇവൻ മശിഹയാണ്, ദൈവമാണ്. കവിഞ്ഞ് പറിച്ച്
തിരിഞ്ഞോണ്ട് പോയപ്പോ യൂദായും ഫിലിപ്പോസും പറഞ്ഞു, ഈ പുള്ളിയുടെ കൂടെ തുടക്കത്തായി 10 കാശിന്റെ വകയില്ല. സ്തോത്ര കാഴ്ച പാത്രത്തിൽ ഒരു പൈസാവും ചുക്ക് കാപ്പി കുടിക്കാനുള്ള കാശില്ല. ഇത് യേശുവാണെന്ന് തോന്നുന്നത്. അപ്പൊ അവർക്ക് തോന്നി യേശുവാണ്. പിറ്റന്നാൾ 5 അപ്പം എടുത്ത് അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി അനുഗ്രഹിച്ച് 5000 നൽകിയിട്ട് ഈ ചിന്തിച്ചവന്റെ തലയിൽ ഒരു കൊണ്ട അപ്പം വെച്ചു കൊടുത്ത പോകും പറയുക, ഇത് യേശു അല്ല ക്രിസ്തുവാണ്. പടകിനകത്ത് കേറി ഉറങ്ങി പത്രോസും പറഞ്ഞു, യോഹന്നാനേ ഇത് ക്രിസ്തു എന്നല്ലേശു, ഇസ്രായേലിന്റെ പരിവാഹകൻ മയങ്ങോട് ഉറങ്ങോട് കിടന്ന് സന്ധ്യാസം വെച്ചിരുന്നു കിടന്ന് ഉറങ്ങോട്. കുറെ ഇവിടെ ഒന്ന് മുഖത്ത് നോക്കാതെ കടലിനോട് വർത്തമാനം പറയുക. എന്താ വർത്തമാനം? എന്താണ് ഈ വിവരം? ഞാൻ ആ ക്രൂസേഡും കഴിഞ്ഞു, ഒരു ക്ഷീണവും കഴിഞ്ഞു, ഒന്നും വിശ്രമിക്കാതെ വെച്ചപ്പോ ആ ഭ്രാന്തനായ സഹോദരൻ നിലവിളി കേട്ടു. അവിടെ ചെന്ന് അവനെ വിടിവിച്ചിട്ട് വരാമെന്ന് കരുതി പടകിൽ കയറിയപ്പോ ക്ഷീണം കൊണ്ടത് വൈകിപ്പോയി. അമ്മത്തൊട്ടിലാക്കുന്നത് പോലെ, ചെറിയ തീര പോലെ, ഇളം കാത്ത് വീശുന്ന പോലെ, ഒരു തെന്നിക്കാറ്റോ വടതിക്കാറ്റോ ആകാം. നിങ്ങളെന്തിനാണ് ഈ അടി ഇളകമാർ അലകൾ ഇളക്കിക്കൊണ്ട് ആഞ്ഞാഞ്ഞടിക്കുന്ന പ്രചണ്ഡമാതകം? എന്താ ഇത്രയും കാഴ്ചപ്പാട്? അനങ്ങാതിരിക്കുക. പറഞ്ഞപ്പം കടല പറഞ്ഞു, സോണി അനങ്ങാതിരുന്നു. യുവമാര് നിങ്ങണ്ടാട്ട ഉറങ്ങിയപ്പോ നമ്മൾ ചെയ്യുന്നവരാല യേശുവാണ്. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ. ഇവനാണോ ഈ രാത്രി ഞാൻ നോക്ക് പറഞ്ഞേക്കാം, നിനക്ക് രണ്ട് കാര്യമേ ചെയ്യാൻ പറ്റൂ. ദൈവമുണ്ടെങ്കിൽ, ചങ്കൂറ്റമുണ്ടെങ്കിൽ, ഒന്നുകിൽ യേശുവിനെ തള്ളി പറയുമ്പോൾ അതിന് ഒക്കുന്നില്ലെങ്കിൽ ധൈര്യത്തോടെ ഇന്ന് രാത്രി ിൽ അവനെ അനുഗമിക്കും. ബാലെങ്കിലോ
അപ്പൊ ദൈവം ആരാണോ അവനെ എന്ത് ചെയ്യാം, അനുഗമിക്കാം എന്ന് യേശു പറയും. തന്നെത്താൻ ധരിച്ചു, താൻ തന്നെ ക്രൂശെടുത്ത് ദൈവമാരാണെന്ന് കണ്ടുപിടിച്ച് അതിന്റെ പുറകെ പോകാനല്ല പറഞ്ഞത്, എന്നെ അനുഗമിപ്പി. അപ്പൊ ഞാൻ ആരാണെന്ന് അതായി പഠിക്കണോ? ആദ്യം എനിക്ക് ആ പേര് കേട്ടപ്പോൾ ഞാൻ പിന്നെ വീടുകളെ തോന്നിയത് ഇത്ര നല്ല പേരുണ്ട്, ഞാൻ ഒരു കുസൃതം തോന്നി. തിയോളജിയൊക്കെ പഠിച്ചപ്പോ മനസ്സിലായി ദൃശ്യമായതിനും അദൃശ്യമായതിനും സകലത്തിനും കാരണഭൂതൻ ഞാൻ ആകുന്നു. അതാണ് അർത്ഥം. യേശു പറഞ്ഞ ഏഴ് അവകാശവാദങ്ങൾ തുടങ്ങുന്നത് ഞാൻ, അവസാനിപ്പിക്കുന്നത് ആകുന്നു ഞാൻ, പുനരുത്ഥാനം ജീവനും ആകുന്നു ഞാൻ, ലോകത്തിന്റെ വെളിച്ചം ആകുന്നു ഞാൻ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം. ഏഴ് അവകാശവാദം തുടങ്ങുന്നത് ഞാൻ, അവസാനിപ്പിക്കുന്നത് ആകുന്നു. വീട്ടിൽ പോയി രചന ഇമോഷൻ എഴുതിപ്പടി, അപ്പൊ ഒരു വാക്ക് പുറത്തു വരും, ഞാനാകുന്നു ഞാനാകുന്നു ഞാനാകുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ ഞാനാകുന്നവൻ അതങ്ങനെ യേശു പറയത്തില്ല. പറഞ്ഞാൽ എന്താ, പറഞ്ഞാൽ എന്താ കുഴപ്പം, അതുകൊണ്ട് പറഞ്ഞാലും ശരിയാവും. നീ ആണോ ഞാനാകുന്നു എന്ന് പറഞ്ഞ എന്താ കുഴപ്പം, കേൾക്കുന്നവൻ വീട്ടിൽ പോവുകയല്ല, അതാ കുഴപ്പം. മനസ്സിലായ യേശു കേട്ടോ, കൊറേ എണ്ണം അമ്പും വില്ലും മാളും കുരു കുന്നോ പരി കേട്ടോ, ആരാ നീ? ക്രിസ്തുവാര. അവൻ യൂതാ ചോദിച്ചു, അങ്ങനെ ഈ ചിലതൊക്കെ യേശുവിനെ കണ്ടിച്ചു കൊടുക്കാൻ ഒരമ്പത് പേര് വേണം. യൂണിഫോം ഒക്കെ എന്നാ സ്റ്റൈലാ, കുടുംബം കൊണ്ട് ചാർത്തിയിലാണ് ക്രിസ്തു. ശബരിയാസ്ത്രിക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ അമ്പത് പേരും വേണ്ട, പാട്ടുകാരും വേണ്ട, സെറ്റപ്പും വേണ്ട. യേശു മരിക്കുന്നതിന് മുൻപേ അവൻ സുവിശേഷം, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ പുരുഷൻ അവിടെ നിൽക്കുന്നുണ്ട് വന്നു താണ്ടി, അതാ സത്യ സുവിശേഷം. ഇത് പറയാൻ തെരുവിൽ യേശുവിനെ പ്രസംഗിക്കാൻ വലിയ കളർഫുൾ സത്യമൊന്നും വേണ്ടത്, മുന്നോട്ട് പോകാം. അപ്പൊ യേശു പറഞ്ഞു, നിങ്ങൾ അറിയാം യേശുവിന് ഞാൻ ആകുന്നു. യോഹന്നാന്റെ സുവിശേഷം അടുത്ത വാക്ക് പറയാം, പടയാളികൾ പിൻവാങ്ങി നിലത്തു വീഴുന്നു. അതല്ല, ഞാനാകുന്നു എന്ന് പറഞ്ഞപ്പോ പിൻവാങ്ങി നിലത്ത് വീഴാൻ കാര്യമെന്താ? അത് കാര്യമുണ്ട്. ഇവിടെ ഭയങ്കര തിരക്ക് നടക്കുക, യോഗത്തിന് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പേര് നിങ്ങൾ എഴുതുക. കോവിഡിന്റെ കണക്കൊക്കെ അനുസരിച്ച് ഇപ്പം ലെറ്റർ ഒക്കെ വേണം, കണക്കൊക്കെ വേണം. പേരെന്താ അറച്ച് അറുപത്, ഇവിടുന്ന് പിന്നെ കറുകച്ചാസോ കേരളത്തിലെ അതൊക്കെ കേരളത്തിൽ അന്നോ 22 എവിടുന്ന് പാമ്പാടിസോ കേരളത്തിൽ അങ്ങനെ പേര് പറഞ്ഞിട്ട് വന്ന വന്ന് ചോദിക്കാണ്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു ചോദിക്കും, വന്നു കഴിഞ്ഞു എന്താ പേര്? ബിൽ ഗേറ്റ്സ്. വേണമെന്ന് ചോദിച്ചു നരേന്ദ്രമോദി എടുത്തു നിർത്തും. എന്താ കാര്യം? അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരാണല്ലോ. അപ്പൊ ഗതസമന തത്വത്തിൽ ഞാനാകുന്നു എന്ന് യേശു പറഞ്ഞത് സത്യദൈവത്തിന്റെ പേരാണല്ലോ. ആ പേര് കേട്ടപ്പോ ആയുധം ധരിച്ച മില്ലാളികൾ വീട് പോയി, അവന്റെ നാമത്തിന്റെ മുമ്പാകെ നിൽക്കാൻ ഒക്കത്തില്ലല്ലോ. എന്താണോ പറഞ്ഞു പോലെ ചുമ്മാതാണോ ഈ വീടാകുന്ന പേരുകളാണോ ഒക്കെ? നീ ആകുന്നുവോ യേശു എനിക്ക് പ്രത്യക്ഷപ്പെടട്ടെ, പ്രത്യക്ഷപ്പെടുകയല്ല,
നീ രക്ഷിക്കപ്പെടാനും താങ്കൾ സ്നാനപ്പെടാനും ദൈവം മാധ്യമമായി ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ആ വചനമാണ് മൂന്ന് രാത്രികളിലായി വാഴൂർ കൺവെൻഷനിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ വചനത്തിന് മുൻപാകെ ആരെയും മറ്റ് സാന്ത ചെയ്യാൻ നിനക്ക് സാധിക്കുമ്പോഴാണ് യേശുവിന്റെ ദൈവത്വം വചനത്തിൽ കൂടെ പ്രസംഗിക്കുന്നത്. സത്യത്തിന് ഉതവേണ്ട, താങ്ങ വേണ്ട, റെക്കമെൻഡേഷൻ വേണ്ട. അവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഈ പാസ്റ്റർമാരെ സ്വന്തം പറയാത്തത്. അങ്ങനെ സമയം കഴിഞ്ഞാൽ പിന്നെ അവരും ഞാൻ നിർത്തി നമുക്കെടുത്ത് മൂന്നാമത്തെ പോയിന്റ് നോക്കിട്ടില്ല, ഒന്നുമില്ല, നിർത്തിയിട്ടുണ്ട്. നമ്മൾ എന്നാ പ്രസംഗിച്ചാലും സ്റ്റേജിൽ ഇരിക്കുന്നവർ സ്വന്തം പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ മറിയില്ല, അതെനിക്ക് അറിയാം. ഞാൻ ചിലപ്പോൾ അങ്ങനെ സ്റ്റേജിൽ ഇരിക്കാറുണ്ട്, സമയം കഴിഞ്ഞ് ഞാനും സ്വന്തം പറയാതിരിക്കും. പിന്നെ എന്നാ പറഞ്ഞിട്ടുള്ള കാര്യം അതുകൊണ്ട് ഇവിടെ നിർത്തി. മൂന്നാമത്തെ കാര്യം ഇതാ മക്കളെ, കൂടെ ജീവിച്ച ശിഷ്യന്മാർക്ക് സംശയം, യേശുവാണോ ക്രിസ്തു? പടകാടിയപ്പോൾ യേശു എഴുന്നേറ്റു, അതിനെ ശാന്തമാക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇവനാണ് ക്രിസ്തു. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസ്ഥലത്തിൽ അടയ്ക്കാം. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ, ഒരു പാട്ട് നിങ്ങൾ പറയാൻ നല്ലതാണ്. ഇന്ന് യോഗം തീരുകയല്ലേ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ വളരെ കൃത്യസമയത്ത് അങ്ങോട്ട് പിടിച്ചു നിർത്താൻ നിങ്ങൾ നേരത്തെ വന്നതല്ലാണോ? ഞാൻ ആറ് മണിക്ക് എത്തിയിരിക്കുന്നത്, ഒരെണ്ണത്തെ കാണാനില്ല. നിങ്ങൾ 7 മണി 8 മണി 8:30 കഴിഞ്ഞ വന്നു, 10 മിനിറ്റോളം ഇല്ല. സ്തോത്രം, എല്ലാ കണ്ണുകളും നിറച്ച് നെഞ്ചത്തോട്ട് കൈവച്ചു പറയാം, തന്നാലുണ്ടെന്നില്ലെങ്കിലും ഞാനിനി യേശുവിന്റെ ദൈവത്വത്തെ സംശയിക്കുകയില്ല. കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെ യേശുവിനെ പ്രസംഗിച്ചുവോ അതിനേക്കാൾ ശക്തമായി ഞാൻ യേശുവിനെ പ്രസംഗിക്കും. വചനത്തിന്റെ പൊരുൾ മനസ്സിലാകാത്തവരെ ഇന്ന് രാത്രി വചനത്തിലൂടെ തിരിച്ചറിയണം, യേശു മാത്രം സത്യദൈവം. പടകാടിയാലും പടക ഇളകിയാലും ധൈര്യപ്പെട്ടോ, യേശുവുള്ള പടക് ആട്ടാൻ പറ്റും, കുലുക്കാൻ പറ്റും, വട്ടം കറക്കാൻ പറ്റും. പക്ഷേ രണ്ട് കലവും ചേർത്തടിച്ചിട്ട് പറ യേശുവുള്ള പടകിന് മുക്കാൻ കഴിയില്ല, അതിനെ തകർക്കാൻ കഴിയില്ല. കാരണം യേശു മാത്രമാണ് കർത്താവ്. കർത്താവിന്റെ ചിന്തരാത്രി ഞങ്ങളെ ക്രിസ്ത്യാനികളിലേക്ക് എന്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞങ്ങളുടെ ദൈവത്വത്തെ സംശയിക്കാതെ പ്രസംഗിക്കുവാനും കൃപ ചെയ്യണം. എന്ത് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും കർത്താവിന്റെ വചനം വിശ്വസിച്ച് അങ്ങനെ ദൈവത്വത്തോട് ചേർന്നിരിപ്പാനും കൃപ ചെയ്യണം. പടകാടിയാലും ഇല്ലെങ്കിലും മുക്കാലയോ അനുവദിക്കത്തില്ലെന്ന് വിശ്വസിച്ച് അങ്ങയോട് ചേർന്നിരിപ്പാനും കൃപ ചെയ്യണം. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. രണ്ട് കരവും ചേർത്തടിച്ച വാ തുറന്ന് പ്രാർത്ഥിക്കട്ടെ, യേശു മാത്രം കർത്താവ്. ഇത്
ദേശത്തോട് ദൈവാത്മാവ് സംസാരിച്ചു, സഭയോട് ദൈവാത്മാവ് സംസാരിച്ചു. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസനിലെ ദൈവം കരങ്ങളിൽ വഹിച്ചതോർത്ത് ശക്തിയോടെ ഒരു നിമിഷം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമ്മെല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ തന്നെ ഇന്ന് രാത്രി എടുത്ത സ്തോത്ര വഴിപാടുകളെ ഓർത്തുകൊണ്ടും അവൻ ഇന്ന് രാത്രി നമ്മെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ഈ രാത്രിയിലെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ദൈവകർമ്മയെ ആശ്രയിച്ച് തീരുമാനിച്ച പ്രകാരം സമ്പ്രദായിരിക്കുന്ന അന്വേഷണങ്ങൾ ആരംഭിച്ചു പ്രാർത്ഥിച്ചാരംഭിച്ചതായ സമയം ഇതുവരെ കർത്താവിന്റെ വലിയ സാന്നിധ്യം അവിടെ കൂടുതലായി നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. പകല യോഗങ്ങളിലും രാത്രി യോഗങ്ങളിലും ഒക്കെ കർത്താവിനായിരിക്കുന്ന വചനം ശക്തമായി പ്രവേശിക്കുവാൻ ദൈവിക ദൂതൻ അറിയിപ്പാൻ അഭിഷിക്തന്മാരെ ദൈവം ശക്തമായി ഉപയോഗിച്ചല്ലോ. അനുഗ്രഹിക്കപ്പെടുന്ന ഗാനങ്ങൾ പാടി കർത്താവിനെ ആരാധിക്കുവാൻ അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവമായ കർത്താവെ നീ അവിടെ സഹായിച്ചതിന്റെ വലിയ കൃപയ്ക്കായി നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഒരുകളുടെ കർത്താവെ ഈ സഭനെ ഞങ്ങളുടെ ദൈവം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ വലിയ ദാസന്റെ കുടുംബത്തിനും തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന മറ്റു കർത്താവിന്റെ വലിയ ദാസന്മാരെ എല്ലാവരെയും ഓർത്ത് ഞങ്ങളുടെ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ സഭകളെയും ഓർത്ത് ഞങ്ങളുടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ വിശേഷാനന്ദ രാത്രിയിൽ കർത്താവിന്റെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചത് ഓർത്ത് ഞങ്ങളുടെ ദൈവത്തെ സ്തുതിക്കുകയാൽ യേശു കർത്താവാകുന്നതിനുള്ള ആ സത്യം ഒരിക്കലും കൂടി കർത്താവെ നാം വിളിച്ചറിയിക്കുവാൻ ഇന്ന് രാത്രിയില് നിന്റെ ദാസനെ ശക്തമായി അവിടെ ഉപയോഗിച്ചോർന്ന് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ശുശ്രൂഷകന്മാരായ ഞങ്ങൾ ഓരോരുത്തരും ശക്തമായി പ്രവേശിക്കുക. സ്വർഗമിടയാക്കുമാരാകണമേ. വിശ്വാസ സഭകൾ എല്ലാവരും കർത്താവേ ഈ നാളുകളിൽ യേശു കർത്താവ് എന്നുള്ളതായ ആ സുവിശേഷം ഹാലേലൂയ ഗ്രാമങ്ങളിൽ പട്ടണങ്ങളില് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലും അവൻ ശക്തമായി പ്രവേശിക്കുവാൻ സ്വർഗമിടയാക്കണതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേ കർത്താവ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് ദൈവമക്കളായി തീരുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം യേശുവിനെ ആരാധിക്കുവാനാകണം. സ്വർഗമെന്ന് വിളിച്ച് ഓർത്തിരിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രിയിൽ അവിടുത്തെ പേരെ സ്നേഹിച്ചർപ്പിക്കുന്നതായ എല്ലാ സ്തോത്രകാഴ്ച പരിപാടികൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് നിന്റെ ജനത്തെ. അവിടുത്തെ എല്ലാ വിധമായ അനുഗ്രഹങ്ങളാലും നന്മകളാലും നിറയ്ക്കേണ്ടതിനായി ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ എവിടെയും ഒരിക്കൽ കൂടി കർത്താവിന്റെ സന്നിധി ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങളുടെ കർത്താവിനെ നിങ്ങൾക്ക് മുഖാമുഖമായി കാണാമെന്നുള്ള ഒരു വലിയ പ്രത്യാശ ഞങ്ങളുടെ ജീവിതത്തിൽ അന്നതോർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ വരങ്ങളിൽ വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ തുടർ ഞങ്ങളെ സഹായിക്കണം. കടന്നുകൊണ്ടിരിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ നാൾതോറും വരുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ സഹവാസവും നമ്മോട് നാം ഓർത്ത് പ്രാർത്ഥനയിലും വിഷയത്തോടും ഈ രാത്രി ദൈവം കേട്ട സഭയിലും പ്രിയപ്പെട്ടതിനോടും വിശേഷാലായി പേശിയ വാർഷത്തിനോടുകൂടെ എപ്പോഴും എപ്പോഴും എന്നേക്കുമുണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ 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 ആമേൻ. കർത്താവേ വേഗം വരണമേ. ആമേൻ ആമേൻ. നമ്മുടെ ദൈവത്തെ